കുട്ടികളെ, കേരള നവോത്ഥാനമാണിത്. എല്ലാവരും കാണുക, നവോത്ഥാനത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവരും കാണുക. ശരി, ഞാൻ ആദ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉത്തരം പറയാൻ കമന്റ് ചെയ്താൽ മതി കേട്ടാ. പിന്നെ എത്ര പേർക്ക് ഉത്തരം പറയാൻ കഴിയും നോക്കട്ടെ. ചോദ്യം ഇതാണ്, തമിഴ്നാട്ടിൽ ജനിച്ച രണ്ട് കേരള നവോത്ഥാനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ആരൊക്കെ? തമിഴ്നാട്ടിൽ ജനിച്ച രണ്ട് നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കാനുണ്ട്. ആരൊക്കെയാണത്? ആ ഒന്ന് വൈകുണ്ട് സ്വാമി, ഒന്നോ ഇ വി രാമസ്വാമി നായിക്ക് നവോത്ഥാന നായകരെ എന്ന രീതിയിൽ പഠിക്കാനില്ല, പക്ഷെ നമുക്ക് ആ കൂട്ടത്തിൽ വരാവുന്ന ചോദ്യമാണ്. ആ തൈക്കാടയ്യ, തൈക്കാടയ്യ. ഈ രണ്ടു പേരും ജനിച്ചത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. അപ്പോ നമുക്ക് അവിടുന്ന് തുടങ്ങാം, തമിഴ്നാടിൽ നിന്ന് തുടങ്ങാം അല്ലേ. വൈകുണ്ഠസ്വാമി, വൈകുണ്ഠസ്വാമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, വൈകുണ്ഠസ്വാമിയാണ് കേരളത്തിലെ ആദ്യ നവോത്ഥാന നായകൻ. ഇപ്പൊ കേരളത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ ആരാ? ആരാ? അത് വൈകുണ്ഠസ്വാമിയാണ്. അപ്പൊ കേരളത്തിലെ ആദ്യ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി ജനിച്ചത് 1809 സോമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പൊ വൈകുണ്ഠസ്വാമി എവിടെ ജനിച്ചത്? സോമിത്തോപ്പ്, കന്യാകുമാരി ജില്ല. അപ്പൊ കന്യാകുമാരി ജില്ലയിലെ സോമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമി ജനിച്ചത്. എന്നാ ജനിച്ചത്? 1809. രണ്ടും പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ 1809 വൈകുണ്ഠസ്വാമി ജനിച്ചത് സോമിത്തോപ്പിലാണ്. സോമിത്തോപ്പ് ഒരു കാരണവശാലും മറക്കരുത്, സോമിത്തോപ്പിലാണ് ജനിച്ചത്. കന്യാകുമാരി ജില്ലയിലാണ് സോമിത്തോപ്പ്. വൈകുണ്ഠസ്വാമിയുടെ ആദ്യ പേര് അത് മുത്തുക്കുട്ടി എന്നാണ്. പക്ഷേ വൈകുണ്ഠസ്വാമി ജനിക്കുന്ന സമയത്ത് ഇട്ട പേരെന്താ? അത് മുടിച്ചൂടും പെരുമാൾ എന്നാണ്. ഞാൻ പറയുമ്പോൾ അറിയാത്തത് മാത്രം എഴുതിയാൽ മതി, അറിയുന്ന ഒന്നും എഴുതണ്ട. അപ്പൊ വൈകുണ്ഠസ്വാമി ജനിച്ചത് സോമിത്തോപ്പിൽ. അദ്ദേഹത്തിന്റെ ആദ്യ പേര് മുത്തുക്കുട്ടി. അപ്പൊ ആദ്യ പേരാണ് മുത്തുക്കുട്ടി. എന്നാൽ അച്ഛനും അമ്മയും ഇട്ട ആദ്യ പേര് എന്ന് ചോദിച്ചാൽ ഉത്തരേതാ? അത് മുടിച്ചൂടും പെരുമാളാണ്. സവർണരുടെ എതിർപ്പ് മൂലമാണ് മുത്തുക്കുട്ടി എന്ന് പേര് മാറ്റിയത്. അപ്പോ ആദ്യം തന്നെ പേര് മാറ്റി. എന്തായിരുന്നു ആദ്യ പേര്? ശരിക്കും ഇട്ട പേര് എന്തായിരുന്നു? അല്ല, ഇട്ട പേരെന്താ? അത് ജനിച്ച സമയത്ത് ഇട്ടത് മുടിച്ചൂടും പെരുമാൾ. മുടിച്ചൂടും പെരുമാൾ. അപ്പൊ മുടിച്ചൂടും പെരുമാൾ പിന്നീട് മുത്തുക്കുട്ടിയായി മാറി. കേരള നവോത്ഥാനത്തിലെ ആദ്യ വ്യക്തിത്വമാണ് ആര്? വൈകുണ്ഠസ്വാമി. അതുകൊണ്ട് തന്നെ വൈകുണ്ഠസ്വാമിയെ കുറിച്ച് നമുക്ക് കുറച്ച് ചോദിച്ച ചോദ്യങ്ങൾ, ഞാൻ ചോദിച്ച ചോദ്യങ്ങളേക്കാരും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ 80%. അപ്പോ വീണ്ടും ചോദിച്ചതാണ് എന്ന് പറയില്ല, പകരം പറയുന്ന കാര്യങ്ങളിൽ 80% എന്താണ് ചോദിച്ചതാ. അപ്പൊ ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പൊ കൂടുതൽ പറയുന്നത്. ശ്രദ്ധിക്കുക, കേരള നവോത്ഥാനത്തിന്റെ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് ആരാ? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി ജനിച്ചത് സോമിത്തോപ്പിൽ. അദ്ദേഹത്തിന്റെ ആദ്യ പേര്, ആദ്യ പേരെന്താ? മുടിച്ചാ മുത്തുക്കുട്ടി ആണ് ആദ്യ പേര്. പക്ഷെ ആദ്യ ഇട്ടത് മുടിച്ചൂടും പെരുമാൾ. മനസ്സിലാക്കാം കേട്ടോ, മുടിച്ചൂടും പെരുമാൾ ആദ്യ ഇട്ട പേരാണ്. പക്ഷെ ആദ്യം അച്ഛനും അമ്മമാരും ഇട്ടത് മുടിച്ചൂടും പെരുമാളാണ്. ശരിക്കും ഉപയോഗത്തിൽ വന്നത് മുത്തുക്കുട്ടിയാണ്. ഇദ്ദേഹമാണ് വൈകുണ്ഠം. എന്താ വൈകുണ്ഠം? ഇവിടെ വൈകുണ്ഠം ഏതാ, ആരുടെ സ്ഥല? വൈകുണ്ഠം. വൈകുണ്ഠത്തിൽ താമസിക്കുന്ന ആരാ? ആ മഹാവിഷ്ണു ആണ് വൈകുണ്ഠത്തിൽ. അതായത് വിഷ്ണുവിന്റെ അവതാരം എന്ന് പറഞ്ഞ, അല്ലെ, ഞാൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് പറഞ്ഞ കേരള നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠസ്വാമി. വിഷ്ണു ഞാൻ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് ആരാ? സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് ആരാ? അത് വൈകുണ്ഠസ്വാമിയാണ്. ഇപ്പൊ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നു, ഞാൻ ദൈവത്തിന്റെ അവതാരമാണെന്നറിയപ്പെടുന്നു, അതുകൊണ്ട് തന്നെ വൈകുണ്ഠസ്വാമി. ഓർത്തിരിക്കുക, വൈകുണ്ഠം വിഷ്ണു. അപ്പൊ വിഷ്ണുവുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? വൈകുണ്ഠസ്വാമി. അപ്പൊ വൈകുണ്ഠസ്വാമി അദ്ദേഹത്തിന്റെ മതം ഏതാന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയണ്ടേ? അയ്യാവഴി.
അയ്യാവഴിയാണ് അദ്ദേഹത്തിന്റെ മതം. അദ്ദേഹത്തിന്റെ മതം ഏതാ? അയ്യാവഴി. അയ്യാവഴിയുടെ ചിഹ്നം എന്താന്ന് പറഞ്ഞാൽ 1008 താമരകളുള്ള ഇതളുകളുള്ള ജ്വലിക്കുന്ന ചിഹ്നം അല്ലെ, താമര ഇതളുകളുള്ള ജ്വലിക്കുന്ന ചിഹ്നമാണ് ആരുടേത്? ആരുടേത്? വൈകുണ്ഠസ്വാമി. അപ്പൊ വൈകുണ്ഠസ്വാമിയുടെ മതം ഏതാ? ഞാൻ പറയുന്ന ഏതാ വേണ്ടല്ലേ? അയ്യാവഴി. അയ്യാവഴി. അപ്പൊ അയ്യാവഴി ആരുടെ മതാ? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയുടെ അയ്യാവഴിയുടെ ചിഹ്നം എന്താ? ജ്വലിക്കുന്ന താമരകൾ, അതിന് 1008 ഇതളുകൾ ഉണ്ട്. അതായിരുന്നു അയ്യാവഴിയുടെ ചിഹ്നം. നിങ്ങൾക്കറിയാം വൈകുണ്ഠസ്വാമികളാണ് ജയിലിൽ താമസിക്കേണ്ടി വന്ന കേരള നവോദന നായകൻ. ഏത് വർഷം അദ്ദേഹത്തെ ജയിലിലാക്കിയത്? 1937. 1937 അദ്ദേഹത്തെ ജയിലിലാക്കി. ആരാണ് ജയിലിലാക്കിയത്? സ്വാതി തിരുനാൾ. അപ്പൊ സ്വാതി തിരുനാൾ 1837 അദ്ദേഹത്തെ ജയിലിലാക്കി. 1837 അദ്ദേഹത്തെ ജയിലിലാക്കി. സ്വാതി തിരുനാളുടെ ഭരണകാലം എന്നാ? 1829 മുതൽ 1845 വരെയാണ് അദ്ദേഹം ഭരിച്ചത്, സ്വാതി തിരുനാൾ. അപ്പൊ കാലം ഓർത്താ മതി കേട്ടോ. അപ്പോ വൈകുണ്ഠസ്വാമിയെ ജയിലാക്കിയ ഭരണാധികാരി ആരാ? സ്വാതി തിരുനാൾ. ഏത് വർഷമായിരുന്നു അത്? 1837. പക്ഷെ അദ്ദേഹത്തെ വിമോചനാക്കിയതാരാ? തൈക്കാടയ്യ. തൈക്കാടയ്യ. ഏത് വർഷമായിരുന്നു അത്? 1839. അപ്പൊ 1839 ജയിൽ മോചിതനാക്കി. എന്നാണ് ജയിലിലായത്? 1837. എന്നാ ജയിൽ മോചിതനാക്കിയത്? എന്നാണ്? 1839. ആരായിരുന്നു ഭരണാധികാരി? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ. അപ്പൊ സ്വാതി തിരുനാള് അദ്ദേഹത്തെ ജയിലാക്കി. ജയിലിട്ട സ്ഥലം എവിടെ? സിംഗാരത്തോപ്പ്. സിംഗാരത്തോപ്പ്. ജയിലിട്ട സ്ഥലം എവിടെ? സിംഗാരത്തോപ്പ് കേട്ടോ. സിംഗാരത്തോപ്പിലാണ് ജയിലിട്ടത്. പിന്നെ ആരുടെ അപേക്ഷ പ്രകാരമാണ് ജയിൽ മോചിതനായത്? തൈക്കാടയ്യ. തൈക്കാട് അയ്യയുടെ ഗുരു ആരാ? അത് വൈകുണ്ഠസ്വാമിയാണ്. തൈക്കാട് അയ്യയുടെ ഗുരുവായിരുന്നു ആര്? വൈകുണ്ഠസ്വാമി. അപ്പൊ തൈക്കാട് അയ്യയുടെ ഗുരു ആരാ? വൈകുണ്ഠസ്വാമി. അപ്പൊ വൈകുണ്ഠസ്വാമിയെ ജയിലിലാക്കിയതാരാ? വൈകുണ്ഠസ്വാമിയെ സ്വാതി തിരുനാൾ. ഏത് വർഷം? ഏത് വർഷം? 1837. 1839. എന്നാ ജയിൽ മോചിതനാക്കിയത്? 1839. ആരാ ജയിൽ മോചിതനാക്കാൻ വേണ്ടി സ്വാതി തിരുനാളോട് പറഞ്ഞത്? തൈക്കാടയ്യ. തൈക്കാടയ്യയുടെ ഗുരുവാണ് ആര്? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയുടെ മതം ഏതാ? വൈകുണ്ഠസ്വാമിയുടെ മതം ഏതാ? അയ്യാവഴി. ഞാൻ ഈ വീണ്ടും വീണ്ടും ചോദിക്കാൻ നിങ്ങളെ മനസ്സിൽ ഓർപ്പിക്കാൻ വേണ്ടിയാ. അപ്പൊ വൈകുണ്ഠസ്വാമിയുടെ മതമാണ് അയ്യാവഴി. അയ്യാവഴി പിന്നെ അതിന്റെ ചിഹ്നം ഏതാ? അയ്യാവഴിയുടെ ജ്വലിക്കുന്ന 1008 താമരകൾ, താമര ഇതളുകൾ അല്ലെ, താമര ഇതളുകൾ, അതാണ് അതിന്റെ ചിഹ്നം. അപ്പൊ തൈക്കാട് അയ്യയുടെ ഗുരുവാണ് വൈകുണ്ഠസ്വാമി എന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് വൈകുണ്ഠസ്വാമി വെൺ ഭരണം എന്ന് വിശേഷിപ്പിച്ച ഏതിന്? പിശാചിന്റെ ഭരണം എന്ന് വിശേഷിച്ചത് തിരുവിതാംകൂർ ഭരണത്തെയാണ്. എന്നാൽ വെൺ പിശാജ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരിയാണ്. അപ്പൊ രണ്ടും പിശാജ് പിശാജ് എന്ന് രണ്ടു കൂട്ടർ വിശേഷിപ്പിച്ചു. ആരൊക്കെയാണ് വിശേഷിപ്പിച്ചേ? ബ്രിട്ടീഷുകാര് വെൺ പിശാജ്. പിശാജിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചതോ? പിശാജിന്റെ ഭരണം തിരുവിതാംകൂർ ഭരണത്തെ. അപ്പൊ തിരുവിതാംകൂർ ഭരണത്തെ തൈക്കാട് വൈകുണ്ഠസ്വാമി വിശേഷിപ്പിച്ചത് എന്താ? എന്താണ്? പിശാജിന്റെ ഭരണം. പിശാജ് ഭരണം. പിശാജിന്റെ ഭരണം. എന്നാ വെൺ പിശാജോ? അത് ബ്രിട്ടീഷ് ഭരണം. അപ്പൊ രണ്ടു കൂട്ടരോടും എതിർപ്പായിരുന്നു ആർക്ക്? വൈകുണ്ഠസ്വാമികൾക്ക്. വൈകുണ്ഠസ്വാമിയാണ് കേരളത്തിൽ ആദ്യമായി ഒരു നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ഏതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം? സമത്വ സമാജം. അദ്ദേഹം സ്ഥാപിച്ചത് ഏത് വർഷം?
1836 അപ്പൊ കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? വൈകുണ്ഠസ്വാമി. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. പിന്നെ നമുക്ക് വൈകുണ്ഠസ്വാമിയെ കുറിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്തിരിക്കിണറാണ്. മുന്തിരിക്കിണർ എന്ന് കിട്ടുന്ന കിണർ എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് വൈകുണ്ഠസ്വാമി മാത്രം. കിണറുമായി ബന്ധപ്പെട്ട ഏക നവോത്ഥാന നായകൻ അത് വൈകുണ്ഠസ്വാമിയാണ്. കിണറുമായി ബന്ധപ്പെട്ട ഏക നവോത്ഥാന നായകനാരാ? വൈകുണ്ഠസ്വാമി. കേട്ടോ, കിണറുമായി ബന്ധപ്പെട്ട ഏക നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠസ്വാമി. അദ്ദേഹം മുന്തിരിക്കിണർ കുഴിച്ചത് എവിടെ? സ്വാമിത്തോപ്പില്. അതുകൊണ്ട് ആ കിണറിന് മറ്റൊരു പേരുണ്ടെന്ത്? സ്വാമിക്കിണർ. കേട്ടോ, അപ്പൊ സ്വാമിത്തോപ്പില് മുന്തിരിക്കിണർ കുഴിച്ചു. അതുകൊണ്ട് ആ മുന്തിരിക്കിണർ എന്നും സ്വാമിക്കിണർ എന്നും അറിയപ്പെടുന്നത് ഏതാ? ഈ മുന്തിരിക്കിണറാണ്. മക്കളെ ശ്രദ്ധിക്കുക. അപ്പോ വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ് പറയുന്നത്. വൈകുണ്ഠസ്വാമിയാണ് കന്യാകുമാരി ജില്ലയിൽ ജനിച്ച ഏക രണ്ട് നവോത്ഥാനായി ഒന്ന്. ഒന്നാരാ? തൈക്കാടയ്യ അല്ലേ. തൈക്കാടയ്യ, തൈക്കാടയ്യയുടെ ഗുരു ആരാ? വൈകുണ്ഠസ്വാമി. തൈക്കാട് അയ്യ എന്ന് കേൾക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക, തൈക്കാട് അയ്യ എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പേരെന്താ? അദ്ദേഹത്തിന്റെ ആദ്യ പേര്. ആദ്യ പേര് എന്താണ് തൈക്കാട് അയ്യയുടെ ആദ്യ പേര്? അല്ല, തൈക്കാട് അയ്യയുടെ ആദ്യ പേരെന്താ? നമ്മള് വൈകുണ്ഠസ്വാമിയുടെ മുടിച്ചൂടും പെരുമാൾ. സുബ്ബരായ. സുബ്ബരായ, തൈക്കാട് അയ്യയുടെ ആദ്യ പേര് സുബ്ബരായ. എന്തുകൊണ്ട് അദ്ദേഹത്തെ തൈക്കാട് അയ്യ എന്ന് പറയുന്നത്? തൈക്കാട് അയ്യ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? അദ്ദേഹം തൈക്കാട്, തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട് താമസിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ തൈക്കാട് അയ്യ എന്ന് പറയുന്നത്. കേട്ടോ, അപ്പൊ തൈക്കാട് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ താമസിച്ചത് കൊണ്ട് ജീവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേരെന്താ? സുബ്ബരായ. സുബ്ബരായ. തൈക്കാട് അയ്യയെ മറ്റൊരു പേരാണ് സൂപ്രണ്ട് അയ്യ. അപ്പൊ സൂപ്രണ്ട് അയ്യ എന്നും അറിയപ്പെടുന്നത് തൈക്കാട് അയ്യയാണ്. സൂപ്രണ്ട് അയ്യ തൈക്കാട് അയ്യയാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെയും പിന്നെ ശ്രീനായ അയ്യങ്കാളിയുടെയും പിന്നെ ചട്ടമ്പി സ്വാമികളുടെയും ഗുരുവാണ് തൈക്കാടയ്യ. ശ്രദ്ധിക്കേണ്ടത്, ആ കുമാരനാശാനും ഉണ്ട്, കുറെ ആളുകളുണ്ട്, പ്രധാനപ്പെട്ട ആളുകൾ. ആരൊക്കെ? ശ്രീനാരായണ ഗുരുവിന്റെയും പിന്നെ ചട്ടമ്പി സ്വാമികളുടെയും പിന്നെ അയ്യങ്കാളിയുടെയും ഗുരുവാണ് ആര്? തൈക്കാടയ്യ. അതുകൊണ്ട് ഗുരുവിന്റെ ഗുരു, ശരിക്കും ഗുരു ആരാ? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെയാണ് ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗുരുവിന്റെ ഗുരു ആരാ? തൈക്കാടയ്യ. ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാ? തൈക്കാടയ്യ. ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യയാണ്. തൈക്കാടയ്യനെ എന്തുകൊണ്ടാ ഗുരുവിന്റെ ഗുരു എന്ന് പറയുന്നത്? ശ്രീനാരായണ ഗുരുവിന്റെയും പിന്നെ പ്രധാനപ്പെട്ടത് അല്ലേ ചട്ടമ്പി സ്വാമികളുടെയും പിന്നെ അയ്യങ്കാളുടെയും ഗുരുനാഥനായിരുന്നു തൈക്കാടയ്യ. തൈക്കാടയ്യ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവന എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ യോഗാഭ്യാസമാണ്. അതുപോലെ അദ്ദേഹം സൂപ്രണ്ടയ്യ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? സ്വാതി തിരുനാളിന്റെ ജയിലിലെ സൂപ്രണ്ടായിരുന്നു അദ്ദേഹം. തൈക്കാടയ്യയെ കുറിച്ച് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് നാളെ വിശദമായിട്ട് പറഞ്ഞു തരാം. കാരണം നമുക്ക് എല്ലാവരെയും ഒന്ന് ഓടിച്ചു പോകാനുള്ളത് കൊണ്ട് അല്ലെ. എത്ര നവോത്ഥാന നായകരുണ്ട് നിങ്ങൾ പഠിക്കാൻ? എത്ര നവോത്ഥാന നായകരുണ്ട്? ഏകദേശം 70 പേരുണ്ട്. പക്ഷെ നിങ്ങളോട് പറഞ്ഞത് തന്നെ ഏകദേശം 30 പേരുണ്ട്. ഇങ്ങോട്ട് ETC എന്നിട്ടേക്ക അല്ലേ. അപ്പോ അത്രയും ആളുകളെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും കഴിയുന്ന അത്ര ആളുകളെ പറയാനുള്ളതായത് കൊണ്ട് തൈക്കാട് അയ്യയെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നാളെ വിശദീകരിക്കാം. ഓക്കെ, ഇനി ഈ രണ്ട് പേരെയും മറക്കാതിരിക്കുക. നമ്മള് കന്യാകുമാരി ജില്ലയിൽ നിന്ന് രണ്ടു പേര് ആരൊക്കെ?
ആ തൈക്കാടേയും വൈകുണ്ഠത്തിനും. പിന്നെ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നവോദയ നയം പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക, നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയുടെ രാജാകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാ? നെയ്യാറ്റിൻകരയുടെ രാജാകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാ? നെയ്യാറ്റിൻകരയുടെ രാജാകുമാരൻ ആരാണ്? നെയ്യാറ്റിൻകരയുടെ രാജാകുമാരൻ എന്നറിയപ്പെടുന്നത് കെ രാമകൃഷ്ണപിള്ളയാണ്. അതായത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. നിങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടില്ല എങ്കിലും പേര് കൂട്ടിയിട്ടില്ല എങ്കിലും ഒരുപാട് ചോദ്യം ഈ ഇനത്തിൽ നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, അറിഞ്ഞിരിക്ക. തിരുവനന്തപുരം ജില്ലയിലാണ് ഏത്? നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയുടെ രാജാകുമാരൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയേണ്ടത്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. നെയ്യാറ്റിൻകരയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞുള്ളത് വൃത്താന്ത പത്രപ്രവർത്തനം. വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ ഗ്രന്ഥമാണ്? സ്വദേശാഭിമാനിയുടെ. സ്വദേശാഭിമാനിയുടെ ഗ്രന്ഥമാണ് വൃത്താന്ത പത്രപ്രവർത്തനം. സ്വദേശാഭിമാനിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇത്, വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഇതാണ്. ഇപ്പൊ പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ ഏതാ? വൃത്താന്ത പത്രപ്രവർത്തനം അല്ലേ. അദ്ദേഹം ജനിച്ചത് അവിടെ നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര. അദ്ദേഹം ജനിച്ചത് എന്നാന്ന് വല്ല ചോദിച്ചിട്ടില്ല, പക്ഷെ മരിച്ചത് എന്നാന്ന് പല പി എസ് സിയും ചോദിച്ചിട്ടുണ്ട്. എന്നാ മരിച്ചത്? 1916. അദ്ദേഹത്തിന്റെ ശവകുടീരം എവിടെ? പയ്യാമ്പലം ബീച്ചില്. കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ചിലാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം ഉള്ളത്. അപ്പൊ നെയ്യാറ്റിൻകര ഇലെ രാജാകുമാരനായ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞു തരാം. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള ജനിച്ചത് നെയ്യാറ്റിൻകരയിലാണ്. അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം സ്വദേശാഭിമാനി എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം എന്താ? സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്ര. ഏത് വർഷമാണ് അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായത്? 1906. എത്ര വർഷം അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായി? 4 വർഷം. അദ്ദേഹത്തെ എന്നാണ് നാടുകടത്തിയത്? 1910. അപ്പൊ 1910 അദ്ദേഹത്തെ നാടുകടത്തി. എങ്ങോട്ടാണ് നാടുകടത്തിയത്? തിരുനെൽവേലിക്ക്. തിരുനെൽവേലിക്ക് നാടുകടത്തി. എന്താണ് കാരണം? അന്നത്തെ ദിവാനായിരുന്ന പി രാജഗോപാലാചാര്യ മറക്കരുത്, പി രാജഗോപാലാചാര്യയെ വിമർശിച്ചതിന്. സി അല്ല അന്നത്തെ ദിവാൻ ആരാ? പി രാജഗോപാലാചാര്യ അല്ലേ. പി രാജഗോപാലാചാര്യയെ വിമർശിച്ചതിന് അന്നത്തെ ദിവാൻ ആരായിരുന്നു? പി രാജഗോപാലാചാരി. നാടുകടത്തിയ ഭരണാധികാരി ആരാ? അല്ല, സ്വാതി തിരുനാള് കാലല്ലോ. ശ്രീമൂലം തിരുനാൾ കേട്ടോ. തിരുവിതാംകൂറിലെ അവസാനത്തെ 4 ഭരണാധികാരികൾ നിർബന്ധമായും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ 4 ഭരണാധികാരികൾ നിങ്ങൾക്ക് അറിയാം? ഏറ്റവും അവസാനത്തെ 4 എണ്ണം നിർബന്ധമാണ്. ഉദാഹരണം നമ്മുടെ വിശാഖം തിരുനാൾ. കാലയളവ് അറിഞ്ഞിരിക്കുക. 1880 മുതൽ 1885 വരെയാണ് ആര്? വിശാഖം തിരുനാൾ. വിശാഖം തിരുനാൾ കാലഘട്ടം ഏതാ? 1880 മുതൽ 1885 വരെ. അതിനുശേഷമാണ് ശ്രീമൂലം തിരുനാൾ ഭരണാധികാരിയായത്. കാലഘട്ടം 1885 മുതൽ 1924 വരെ. അതിനുശേഷം ആരാ? സേതുലക്ഷ്മിബായി. കാലഘട്ടം 1924 മുതൽ 1931 വരെ. അതിനുശേഷം ചിത്രത്തിരുന്നാൾ. കാലഘട്ടം 1931 മുതൽ 1948 വരെ. ഈ വർഷം നിങ്ങൾക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഒന്നുകൂടി പറയാം വിശാഖം തിരുനാളെ കാലഘട്ടം 1880 മുതൽ 85 വരെ. അതിനുശേഷം ആരാ? ശ്രീമൂലം തിരുനാളെ കാലഘട്ടം. ശ്രീമൂലം തിരുനാളെ കാലഘട്ടം 1800 1800 1800
85 മുതൽ 1924 വരെ ശ്രീമൂലം തിരുനാൾ, 24 വരെ. അതിനുശേഷം എത്ര കാലഘട്ടം? 1924 മുതൽ 1931 വരെ. അതിനുശേഷമാണ് ചിത്തിര തിരുനാൾ. ചിത്തിര തിരുനാൾ കാലഘട്ടം 1931 മുതൽ 1948 വരെ. അത് നിങ്ങൾ പഠിക്കാൻ അത്ര പ്രയാസം, ക്രമം പഠിച്ച് പഠിച്ചാൽ മാത്രം മതി കേട്ടോ. എന്നാൽ തന്നെ ഏകദേശം മനസ്സിലാവും ക്രമം. പറഞ്ഞ ആദ്യം വിശാഖം തിരുനാൾ, പിന്നെ ശ്രീമൂലം തിരുനാൾ, പിന്നെ സേതുലക്ഷ്മി പൈ തമ്പുരാട്ടി, പിന്നെ ശ്രീ ചിത്തിര തിരുനാൾ. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. വിശപ്പ് മൂലം സേതു ചീത്ത പറഞ്ഞു എന്ന് പഠിച്ചാൽ മതി. എന്താ പഠിക്കണ്ടേ? വിശപ്പ് മൂലം സേതു ചീത്ത പറഞ്ഞു. എന്താ വിശപ്പ്? വിശാഖം തിരുനാൾ. വിശാഖം തിരുനാൾ. വിശപ്പ് മൂലം സേതു ചീത്ത പറഞ്ഞു. വിശപ്പ് വിശാഖം തിരുനാൾ അല്ലേ? വിശാഖം തിരുനാൾ. പിന്നെ മൂലം ശ്രീമൂലം തിരുനാൾ. സേതു ലക്ഷ്മി പറഞ്ഞു അല്ലേ? അതിനുശേഷം ചീത്ത പറഞ്ഞു ചിത്തിര തിരുനാൾ. പ്രിയകുട്ടികളെ ശ്രദ്ധിക്കുക, ഈ നാല് പേരെ പഠിക്കാൻ വേണ്ടി അത് പഠിച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ള നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോ വേണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഈ നാല് പേര് നിങ്ങൾ മറക്കരുത്. അപ്പോ ആരുടെ കാലത്താണ് ഭരണ സ്വദേശമാനിയെ നാട് കടത്തിയത്? ശ്രീമൂലം ഭരണാധികാരിയാകുമ്പോൾ. അന്ന് ആരായിരുന്നു തിരുവിതാംകൂർ ഗവർണർ? അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. പിന്നീടായിട്ട് ഗോപാലാചാരി എങ്ങോട്ടാ നാട്